ഡീസൽ മാനുവൽ അതായത് എക്സൽ ഡെലിവറി പറഞ്ഞത് 5/7/2019 ആണ്. നമ്മള് 6,10,000 ആണ് നമ്മൾ ചോദിക്കുന്നത്. 2018 വണ്ടി അല്ലേ? 2018 സിംഗിൾ ആണ്. മോഡൽ കൂടിയ വണ്ടിയാ തോന്നല്ലോ ഇത്. 2019 മോഡലാണ്. 19 വെറും 30,000 km വണ്ടി ഓടിട്ടുള്ളൂ. അടിപൊളി. അതായത് 12/3/2021 ആണ് എക്സൽ ഡെലിവറി വരുന്നത്. മോഡലാണ്, ഓട്ടോമാറ്റിക്. ഇത് വെറും 1,800 km ഓടിട്ടുള്ള വണ്ടി. 1,800? അത്ര ഓടിട്ടുള്ളൂ. അതെ. ഇതിന് നമ്മള് ആക്ച്വലി പറയുന്നത് 5,10,000. 5,10? അതെ അതെ. 5,10 കൊടുക്കാം. 5,10 നമുക്ക് കൊടുക്കാം. ഇത് നമ്മളെ റേറ്റ് വരുന്നത് 5,40 ആണ്. 5,40 15 വണ്ടി അല്ലേ? അതെ. ഞാനിപ്പോ എല്ലാരോടും പറയുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോ ഒരു വണ്ടി നോക്കുമ്പോ ഒരു 10,000-10,000 നിങ്ങൾ കൂടുതൽ വന്നാലും അല്ലേ, ഒരു കംപ്ലൈന്റ് ഇല്ലാതെ നല്ല വണ്ടി എടുക്കാം അല്ലെ. ഇതൊക്കെ എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യണ്ട. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ ഒരു ഷോറൂമിലെ വീഡിയോ ഇന്ന് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഇതുവരെ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. നമ്മുടെ ഓറിയോൺ കാർസ് ആണ്. ഓറിയോൺ കാർസ് ഇപ്പൊ റീസെന്റ്ലി ഒരു ബ്രാൻഡായിട്ട് ഇവിടേക്ക് ലോഞ്ച് ചെയ്തതാണ്. ഇവിടെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഇപ്പൊ അടുത്താണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്ന കാര്യമുണ്ട്, യൂസ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ബാക്കി എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് വണ്ടീൻ്റെ ക്വാളിറ്റിയാണ്. ഏറ്റവും നല്ല വണ്ടിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ വണ്ടി വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് വളരെ പീസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ തന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് നിങ്ങൾക്ക് യൂസ് കാറാണെങ്കിലും കൊണ്ടെടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും നല്ല വണ്ടിയാണെങ്കിലുള്ള ഗുണം. അപ്പോൾ ചിലർ പോയിട്ട് വളരെ വില കുറഞ്ഞ് വളരെ എന്താ പറയുക റേറ്റൊക്കെ കുറച്ചിട്ട് നടന്ന് വാങ്ങിക്കും, അങ്ങനെയുള്ളത് നല്ല അല്ല അല്ല ഞാൻ പറയുന്നത്. ചിലതിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടു. അപ്പോൾ ഏറ്റവും നല്ല വണ്ടികൾ എപ്പോഴും നോക്കി വാങ്ങുക. പ്രൈസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സംസാരിച്ചോളുക. ഇന്നിപ്പോൾ നമ്മളെന്തായാലും ആദ്യമായിട്ടൊരു വീഡിയോ ഇവിടുന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും വില കുറച്ച് കാണിക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ കാണിച്ചുതരാം, മാക്സിമം ഡിസ്കൗണ്ട് കാണിച്ചുതരാം. സഫോൻ ബ്രോ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണല്ലോ അല്ലെ ഒരു വീഡിയോ? ആദ്യമായിട്ട്. ഓക്കെ. എന്തായാലും ഇവരുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ആദ്യമായിട്ടാണ്, ഇവരുടെ വീഡിയോ വേറെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നത്. അത് മാത്രമല്ല, തീർച്ചയായിട്ടും അതിന് പുറമെ ഏറ്റവും നല്ല വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടിയും നല്ല വിലക്കുറവിൽ നമ്മൾ കൊടുക്കുന്ന. അതായത് നമ്മുടെ ചാനൽ കണ്ടിട്ട് നിങ്ങളടുത്ത് വന്ന് വണ്ടി എടുക്കുന്ന ഒരാള് പോലും നാളെ ബുദ്ധിമുട്ട്, ആരും നിരാശപ്പെടില്ല. കാരണം നമ്മൾ അത്രയും വിലക്കുറവിൽ അതുപോലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ കൊടുക്കും. അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, മാക്സിമം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോ. നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും. കാരണം വണ്ടി നല്ല വണ്ടി അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇനി നിങ്ങളെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശരിക്കും ഒരു സാധാരണക്കാരൻ വണ്ടി എടുക്കുമ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വണ്ടികൾ മാത്രമുള്ളൂ അല്ലേ? പ്രത്യേകിച്ചും വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ് ഇത്. കാണിക്കുന്നതെല്ലാം തന്നെ ഒരു ഫാൻ ബേസ് ഉള്ള വണ്ടികൾ തന്നെയാണ്. അപ്പൊ എന്തായാലും കൂടുതൽ പറയുന്നില്ല, നമുക്ക് ഇന്നലെ ഈ ഗ്രേ പോളോ തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും നമ്മുടെ ഓറിയോൺ കാർസിലെ ആദ്യത്തെ വണ്ടി, ആദ്യത്തെ വണ്ടി തന്നെ പോളോ ആണ് അല്ലേ? പോളോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് പോളോ. ഇത് ഡീസലോ പെട്രോളോ? ഇത് പെട്രോളോ. പെട്രോളോ ആണ്. മോഡൽ കൂടിയ വണ്ടിയാ തോന്നല്ലോ ഇത്. 2019 മോഡലാണ്. 19 വെറും 30,000 km വണ്ടി ഓടിട്ടുള്ളൂ. അടിപൊളി. അതായത് 30,000 km ഓടിയ 2019 മോഡൽ വണ്ടി. എനിക്കൊന്ന് ഏറ്റവും ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലേ? അല്ല, ഇത് ഐലൈൻ ആണ്. ഐലൈൻ പ്ലസ് ആണ്. അലോയിലുണ്ട്, ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ഇതിന് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബാക്കിലേക്ക് AC വെന്റ് വരുന്നുണ്ട്. പിന്നെ ഒരുവിധം മ്യൂസിക് സിസ്റ്റം സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല സീറ്റ് കവർ ഉണ്ട്. രണ്ട് ടയറും പുത്തൻ ടയറും ഉണ്ട് അല്ലേ? അതെ അതെ. ഓവറോൾ വണ്ടി നല്ല വൃത്തിയാണ്. ഈ 30,000 ഓടിയുടെ ഹിസ്റ്ററി കിട്ടൂലേ? കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ് ഇത്. കംപ്ലീറ്റ് വണ്ടി. ഓ, ഒരു പ്രശ്നമില്ല. ഇല്ല എന്തോലും സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊടുക്കുന്ന വണ്ടിയാണ്. എത്ര കൊടുക്ക നമുക്ക്? 7,30,000 നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. 7,30. നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു ഫൈനൽ പ്രൈസ് പറ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഒരു 7,10,000 രൂപയ്ക്ക് 7,10 കൊടുക്കാം. അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ വന്ന് കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു നെഗോസിയേഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തായാലും ഏകദേശം ഒരു 7,00,000 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് 2019 പോളോ. ഇത് 1.2 അല്ലേ വരിക? അല്ല, ഇത് 1 ലിറ്റർ MPV. 1 ലിറ്റർ ആണ്. അപ്പൊ കുറച്ചുകൂടി മൈലേജ് കിട്ടും. മൈലേജ് പവറിന്റെ കാര്യത്തിലൊന്നും അത്ര വലിയ മോശം കുറവൊന്നും ഉണ്ടാവില്ല. നല്ലൊരു വണ്ടി വേണേലും മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഒരു പോളോയും കൂടി ഉണ്ടല്ലോ. ഇതാണെങ്കിലോ ഇത് നമുക്ക് ഐലൈൻ ആണ്. 1.2 ലിറ്റർ ആണ് വരുന്നത്. 1.2 ലിറ്റർ പെട്രോള്. പെട്രോള്. മോഡലോ? മോഡല് 2017 മോഡലാണ്. 17 അതെ അതെ അതെ. അതും സിംഗിൾ ഓണറില് വെറും 59,000 km ഓടിയിട്ടുള്ളൂ. പക്ക സർവീസും കാര്യങ്ങളും. 59 ആവശ്യമില്ല. ഒരു വർഷം 10,000 ഓടിയിട്ടില്ല എന്ന് വേണേ പറയാം. റീപ്ലേസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. പിന്നെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും വണ്ടി 100-ൽ 100 ആണ്. ഇതിന് ഇന്റീരിയർ ഒന്നും കൂടി അടിപൊളിയാണ്. അതെ അതെ അതെ. പിന്നെ ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരും കേട്ടോ. അതെ. ഒട്ടുമിക്ക എന്താ പറയുക സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും വരും. പിന്നെ ഇതൊക്കെ നമ്മുടെ ഈ സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം മൈലേജ് ഒക്കെ പ്രതീക്ഷ പോലെ 12 മുതൽ 15 വരെ പ്രതീക്ഷ പോലെ. ഇതിന് എന്തായാലും 15 എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാനാണല്ലേ? അതെ 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 അതെ. 12 മുതൽ 15 വരെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. കോഴിക്കോട് സിറ്റിയിലൊക്കെ ഓടിച്ചിട്ട് നിങ്ങൾക്ക് 15 കിട്ടുന്ന മറ്റൊരു കാര്യമില്ല. അതെ അതെ. അപ്മാരി തിരക്കാണ് ഇപ്പൊ എന്തായാലും. തീർച്ചയായിട്ടും. ഇത് വില
ഇത് നമുക്ക് വരുന്നത് ആറേകാലാണ് ഇതിന് വരുന്നത്. നമുക്ക് സ്പെഷ്യൽ റേറ്റ് എന്നതിൽ ഒരു 6-10 നമുക്ക് കൊടുക്കാം. 6-10 610,000 രൂപയ്ക്ക് 2017 വണ്ടി അല്ലേ? ഓക്കെ ബ്രോ, പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ എക്സാക്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മളത് കറക്റ്റ് കോഴിക്കോട് മിനി ബൈപ്പാസിൽ മീൻചന്ത കഴിഞ്ഞിട്ട് തിരുവണ്ണൂർ എത്തുന്ന തൊട്ട് മുന്നേ, അതായത് നമ്മുടെ എന്താ പറയാ, മാങ്കാവ് അല്ലേ? മാങ്കാവ് മീൻചന്ത മിനി ബൈപ്പാസ് ബൈപ്പാസ് അത് നമ്മൾ മീൻചന്ത വരുമ്പോ തിരുവനന്തപുരത്തുന്നതിന് മുമ്പല്ലേ. അപ്പൊ നിങ്ങളുടെ ഈ ഹൈവേ സൈഡ് തന്നെയാണ് കാണാൻ പറ്റും. ഒരു രക്ഷ ഇല്ലാണ്ട് വണ്ടികൾ പോകുന്ന ഹൈവേ ആണ്. അതുപോലെ ബസ്സുകാരുടെ ഹോണടി കൊണ്ട് സഹിച്ചു. അയ്യോ, അപ്പൊ എന്തായാലും നിങ്ങൾ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ദയവായി ക്ഷമിക്കട്ടെ. മാക്സിമം സെറ്റപ്പ് ആക്കി കാണിച്ചു തരാം, കാരണം അത്രേ പറ്റുള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് ഇത് വലിയത്തവണ 6-10 അല്ലേ? 6-10 മാക്സിമം കുറച്ച് കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഇനി ഈ i20 ആണെങ്കിലോ? i20 2021 മോഡലാണ്. 24 അതായത് 12/3/2021 എക്സാക്ട് ഡെലിവറി വരുന്നത്. സ്പോർട്സ് ആണ് ഓപ്ഷൻ അല്ലേ? അതില് AMT വരും. പിന്നെ 52,000 കിലോമീറ്റർ ഓടി വണ്ടി. പെട്രോൾ അല്ലേ? പെട്രോൾ പെട്രോൾ മോശമല്ലാണ്ട് ഓടിയിട്ടുണ്ട്. കുറവൊന്നും പറയാനില്ല. കറക്റ്റ് ഹിസ്റ്ററി കൊടുത്തൂടെ? തീർച്ചയായിട്ടും. 2021 വണ്ടിയല്ലേ, എന്തായാലും ഉണ്ടാവും. ഞാൻ പിന്നെ ചോദിച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല. അത്യാവശ്യം നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പുതിയ പുത്തം വണ്ടിയാണ്. കുറച്ച് പൊടി മാറിയ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. അടിപൊളിയാവും. തീർച്ചയായിട്ടും. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി ഇസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള പക്ക വണ്ടിയാണ്. നമുക്ക് 8:30 ആണ്. 8:30 ലാസ്റ്റ് നമുക്ക് 8:10 21 വണ്ടി അല്ലേ? അതെ അതെ. ഓക്കെ, അത് പ്രൈസ് നിങ്ങൾ നോക്കിക്കോ കേട്ടോ. നിങ്ങൾക്ക് എന്താ പിന്നെ ഓട്ടോമാറ്റിക് അല്ലേ? 21 ആണ്. അത്യാവശ്യം മോഡലിലേക്ക് ഒന്ന് 12 ലക്ഷം അങ്ങനെ ഇറങ്ങുമ്പോൾ വിലയില്ല. അതെ അതെ, 12 ലക്ഷം ഓട്ടോമാറ്റിക്. അങ്ങനെ എന്തോ ഓർമ്മ. സ്പോർട്സ് ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ കുത്തി നിറച്ചു വണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 8-10 നമുക്ക് ഫൈനൽ പ്രൈസ് കേട്ടോ. ഇനി മാഗ്നറ്റ് ആണെങ്കിലോ? മാഗ്നറ്റ് 2024 മോഡലാണ്. 24 24 ഫെബ്രുവരിയിലാണ് രജിസ്ട്രേഷൻ. ആണോ? ഇതിന്റെ എക്സാറ് ഡെലിവറി പറഞ്ഞാൽ 19/2024 ഇത് വെറും 1800 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ശരിക്കും ഇത് ബേസ് മോഡലാണ്. പക്ഷെങ്കിലും നമ്മൾ അഡീഷണൽ ആയിട്ട് 140,000 സാധനം കേറ്റിണ്ടതില്. 140,000 കേറ്റി. അതെ അതെ. 4 അലോയ് വീല്, അതുപോലെ ആൻഡ്രോയിഡ്, പവർ വിൻഡോസ് ഒക്കെ ഉണ്ടല്ലോ. പവർ വിൻഡോ ഒക്കെ ഓൾറെഡി ഇൻക്ലൂഡ് ആണ്. പിന്നെ നമ്മള് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് സംതിങ്ങിന്റെ ഇത് നമുക്ക് 750,000 രൂപ കൊടുക്കും. ഇത് ശരിക്കും 8 ലക്ഷം രൂപയാണ് ഈ ബേസ് മോഡൽ വരുന്നത്. പക്ഷേ ഈ അഡീഷണൽ ഫിറ്റിംഗ്സ് ഒന്നേ സംതിങ് അത്രയും വില മാറ്റം വന്നല്ലോ. നിങ്ങൾ നോക്കിക്കോട്ടെ. പക്ഷെങ്കിലും എടുക്കുന്ന ആർക്കും നഷ്ടമല്ല. കാരണം ഓൾറെഡി ഒരു ഫുൾ ഓപ്ഷൻ ലെവലിലുള്ള വണ്ടി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് കൊടുക്കാനുള്ള കുറച്ച് കൊടുക്കൂലേ? നമുക്ക് ചെയ്യാം മാക്സിമം അല്ലേ? ഓ, തീർച്ചയായിട്ടും. ലോണും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഫുൾ ലോൺ തന്നെ കയറാൻ മതിയല്ലേ? ആ, പിന്നെ ഇതിനൊക്കെ ലോൺ എന്തായാലും 90% എന്തായാലും. ഇത്രയും പുത്തൻ വണ്ടിയല്ലേ? അതെ. നമ്മൾ കാണിച്ച വണ്ടിയൊക്കെ എല്ലാത്തിനും 90% ലോൺ കിട്ടും. നല്ലൊരു വെറൈറ്റി കളറുള്ള ഒരു സ്വിഫ്റ്റും കൂടി കാണിച്ച്. പെയിന്റ് ചെയ്താ അല്ല? ഇത് കമ്പനി പെയിന്റ്. കമ്പനി തന്നെയാണ്. ലിമിറ്റഡ് എഡിഷനിൽ വരുന്ന കളർ. റെയർ സാധനമാണ്. അതെ, കണ്ടിട്ടില്ല. അതായത് ഒരു എന്താ പറയാ, ഒരു ഗിൽട്ട് ഒക്കെ ഉള്ള മോഡൽ സാധനമാണ്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു എഡിഷൻ ആണ്. ഇത് ശരിക്കും മോഡൽ ഏതാ? ഇത് 2017 മോഡൽ വരുന്നത്. 17 ആണ്. അതെ അതെ. ഓടിയതൊക്കെ? ഇത് 66,000 കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർ ആണ്. 17/66. അതായത് ഈ മോഡലിലെ ലാസ്റ്റ് വണ്ടി. അതെ, ഇത് പെട്രോൾ ആണ്. അപ്പൊ 66 എന്നൊരു വിഷയമല്ല. അതെ അതെ. പിന്നെ അത്രയൊക്കെ ഓടാൻ സാധ്യതയേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ്, അഡീഷണൽ ആയിട്ട് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡലാണ്. അതെ അതെ. നല്ല അടിപൊളി ഇന്റീരിയർ സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. VX ആ? വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. നിലവിൽ ഒരു പ്രശ്നങ്ങൾ വണ്ടികൾക്ക് ഇല്ല. എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. 5,50,000 രൂപ അല്ലേ? ഓക്കെ. 2017 വണ്ടി. 2017 ഇതില് നമ്മൾ മാക്സിമം ഒരു 10 രൂപ കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കാം. എന്നാലും നോക്ക്, പറ്റുമെന്ന്. തീർച്ചയായിട്ടും. വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും അജിബ്രോ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തായാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും.
റോഡ് മാസ്റ്ററിന് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു എന്ന് പറഞ്ഞു, ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ചോദിക്കുന്ന വിലയൊക്കെ കൂടുതലായിരിക്കും. പിന്നെ വർത്തമാനത്തിൽ നിൽക്കേണ്ട, നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരും. വേറെ ഓപ്ഷനും കൂടി ഉണ്ട് കാണിച്ചത്. അപ്പൊ നമ്മുടെ ഓറിയൺ കാർസിലെ അടുത്ത വണ്ടി, അടുത്ത വണ്ടി ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു വണ്ടി അല്ലേ? I20 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള വണ്ടിയാണ്, കാരണം സ്റ്റാൻഡേർഡ് ലുക്കും എല്ലാം കൊണ്ടും അല്ലേ? തീർച്ചയായിട്ടും. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2015 മോഡലാണ്, 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. പെട്രോൾ ആയിരിക്കും അല്ലേ? അതെ, പെട്രോൾ ആണ്. പക്ഷേ പക്ക കമ്പനി സർവീസ് ആണ്. സർവീസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്രോൾ വണ്ടി നോർമലി കുറഞ്ഞ ഓട്ടേ ഓടുള്ളൂ, മൈലേജ് കുറവാണ്. ഒരു 12 ഒക്കെ പ്രതീക്ഷ. പക്ഷേ വണ്ടി നമുക്കറിയാലോ I20 എന്ന് പറഞ്ഞാല് ഹ്യുണ്ടായിന്റെ എഞ്ചിൻ ഒക്കെ ഭയങ്കര പവർഫുൾ ആണ്. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇതിന്റെ പെട്രോളും ഡീസലും ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പെട്രോളിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ മൈലേജ് ഇല്ലെങ്കിലും യാത്രാസുഖം എന്ന് പറഞ്ഞാൽ ഡീസൽ വണ്ടിയുടെ കുറച്ചും കൂടി സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിലിപ്പോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള തട്ടുമുട്ട ആക്സിഡന്റ് അപകട ഞങ്ങൾക്ക് ഫ്ലഡ് അതുപോലെ മേജർ ആക്സിഡന്റ് ഇതൊന്നും സംഭവം എന്തായാലില്ല. ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അതിന് റീപ്ലേസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ ക്ലീൻ ആണല്ലോ. അതെന്തിനാ ഞങ്ങൾ പറയും, കാരണം ഞങ്ങൾ കറക്റ്റ് പറഞ്ഞു പറഞ്ഞില്ല. ഞങ്ങൾ ഇത് പക്ക നീറ്റ് വണ്ടിയാണ്, കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. പേരിന്റേതാ? ഇതേ വരുന്നത് മാഗ്നാണ്. മാഗ്നാണ്. അതെ. പക്ഷേ I20 മാഗ്നാന്ന് ഞാൻ ശരിക്കും സെക്കൻഡ് വേരിയന്റ് ആണ്. എന്നിരുന്നാൽ പോലും സ്റ്റിയറിംഗ് കൺട്രോൾസ് മുതൽ സകല സാധനങ്ങളും ഉണ്ടാവും. നല്ല ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല അടിപൊളി വണ്ടി കേട്ടോ. അതായത് 15,000 എന്തായാലും കണ്ടാ പറയില്ല. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കുക? ഇത് നമ്മളെ റേറ്റ് വരുന്നത് 5,40 ആണ്. 5,40 15 വണ്ടി അല്ലേ? അതെ. കുറെ ഉണ്ടാവുമല്ലോ അല്ലേ? ആ അത് ഉണ്ടാവും. സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ? സ്പെഷ്യൽ ഡിസ്കൗണ്ട് പറഞ്ഞപ്പോ ബോസ് ചോദിക്കാൻ നമുക്കിത് ഒരു 5,20 ചെയ്യാം. 5,20 അത് നെറ്റ് പ്രൈസ് ആണ്. നെറ്റ് പ്രൈസ് ആണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഉണ്ട്, ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ് മാരക ഡിസ്കൗണ്ട് ആണ്. ഞങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എല്ലാ വണ്ടിയിലും മാരക ഡിസ്കൗണ്ട് ആലോചിച്ച് നിൽക്കണ്ട, നല്ലോണം നോക്കിയിട്ട് പോലെ. ഈ 5,20 ഡിസ്കൗണ്ട് അല്ലേ, അതിലും കുറയില്ലേ? അല്ല, അതുണ്ടാവില്ല, മാക്സിമം ലാസ്റ്റ് റേറ്റ് ആണ്. ഫൈനൽ പ്രൈസ് ആണ്. അതെ അതെ. എന്നാലും ഒന്ന് നോക്കുന്നുള്ളൂ. നമ്മൾ വരുന്ന കസ്റ്റമർക്ക് അനുസരിച്ച് എന്തെങ്കിലും മാക്സിമം നമ്മൾ ചെയ്യാൻ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? തിയാഗോ വരെ നമുക്ക് 2018 മോഡലാണ്. 18 XT ആണ് ഇത്. XT എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ളിന് നേരെ താഴെ വരും. താഴെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? അതെ അതെ അതെ. വണ്ടി ഇത് വളരെ നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ ഭയങ്കര സീറ്റ് കവർ ഒക്കെ ചെയ്ത് അടിപൊളിയാണ്. നല്ല വൃത്തിയുണ്ട്. ഇത് വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ആ അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ അതെ, നീറ്റ് വണ്ടിയാണ്. ടയർ വരെ അങ്ങനത്തെ തന്നെ കണ്ടീഷനിലുണ്ട്. കമ്പനി ടയറാണ്. അതെ അതെ. ഈ 18-15 എന്നൊക്കെ പറയുമ്പോൾ ജെനുവിൻ ആയിരിക്കും? പക്ക ജെനുവിൻ ആണ്. കമ്പനി ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ ആണ് ഏറ്റവും പറയേണ്ടത്. നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ലല്ലോ. ഒന്നും മെയിൻ ക്ലാസ് അങ്ങനെ ഒരു പ്രശ്നമില്ല. അല്ലല്ലോ, എന്തായാലും ഇത്രയും ലോ കിലോമീറ്റർ ഓടി വണ്ടി ചോദിക്കുന്നത് ശരിയാ. എന്നാലും ഞാൻ ചോദിച്ചു എന്നുള്ളൂട്ടോ. എങ്കിലും അങ്ങനത്തെ ഒന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വണ്ടി ഓവറോൾ നല്ല നീറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗുണം വേണ്ടിയിരുന്നെങ്കിൽ സംഭവം സെക്കൻഡ് ഹാൻഡ് ആണ്, മറ്റാൾ ഉപയോഗിച്ചാണ്, ഒക്കെ ശരിയാണ് അല്ലേ? അപ്പോൾ ഇതിപ്പോ നിങ്ങളിപ്പോ എടുത്തിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന വിലയാണ്, 4-5 ലക്ഷം രൂപയൊക്കെ ഡിപ്രീസിയേഷനിലാണ് കിട്ടുന്നത്. നമ്മള് ഒരു കസ്റ്റമർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിൽ അവർ ഉപയോഗിക്കണം. അവർ മോശം പറയാൻ പാടില്ല. ആ രീതിയിലാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോ ഒരു വണ്ടി നോക്കുമ്പോ ഒരു 10,000-10,000 നിങ്ങൾ കൂടുതൽ വന്നാൽ അല്ലേ, ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത നല്ല വണ്ടി എടുക്കുക. അല്ല, ഇതൊക്കെ എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യണ്ട, പക്ക നീറ്റാണ്, ക്ലീൻ. അതുപോലെ ചെയ്താൽ സെറ്റായി. വിലയും കൂടി കേട്ടെ, ഇതിന് നമ്മള് 4,40 ഇതിന്റെ റേറ്റ്. 18 മോഡല്, 15,000 കിലോമീറ്റർ ഓടിയ XT വേരിയന്റിലുള്ള പെട്രോൾ വണ്ടി കേട്ടോ. 18-18 അടുത്തൊക്കെ മൈലേജും കിട്ടും. 4,20 അല്ലേ? 4,40 കുറയോ? നമുക്ക് എന്താ ചെയ്യാം? ഒന്നും പ്രശ്നമില്ല. ഉണ്ട്. ആ തീർച്ചയായും. സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ഫൈനൽ പ്രൈസ് ആയിട്ട് ബ്രോ ചോദിച്ചിരിക്കുന്ന നമുക്ക് ഒരു 4,20 മാക്സിമം അത് ചെയ്തു കൊടുക്കാം. തീർച്ചയായിട്ടും ഒരു 4,20 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഫൈനലാട്ടോ. അത് ഫൈനൽ പ്രൈസ് ആണ്. പിന്നെ നെഗോസിയേഷൻ ഇല്ലാത്തവരാ? അതെ അതെ അതെ. മാക്സിമം നമ്മൾ ചെയ്തിട്ടുള്ള റേറ്റ് ആണ്. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് മറന്നു പോകുന്നത്. ഇവിടേക്ക് വരുമ്പോഴേ ഒരു വണ്ടി കൂടി കാണിച്ചു തരാം. അതായത് കുറച്ച് ലോ ബഡ്ജറ്റിലുള്ള ഒരു വണ്ടി അല്ലേ? നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടി ഇതാണ്. 2011 മോഡല് A-Star ഓട്ടോമാറ്റിക് ആണ്. ഓ, CVT അല്ലേ? അതെ അതെ. അന്നത്തെ നല്ല അടിപൊളി ഒരു വണ്ടി ആയിരുന്നു കേട്ടോ. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, കാലത്തിന് മുന്നേ ഇറങ്ങിയ എഞ്ചിൻ എന്നൊക്കെ. അത് 2011 ആലോചിക്കണം. ഈ മാരുതി കൊണ്ടൊന്നും ആലോചിക്കണം. യഥാർത്ഥ ഒറിജിനൽ AMT എന്ന് പറഞ്ഞ ഗിയർ ബോക്സ് സിസ്റ്റം ആണ് ഇതിനുള്ളത്. AMT ആണോ CVT ആണോ? ഇതാണ് ശരിക്കും AMT. അങ്ങനെയാ വരുന്നത് അല്ലേ? ഇതാണ് കറക്റ്റ്. ഓക്കെ. എന്തായാലും വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അല്ല ഇതിന്? റീപ്ലേസും കാര്യമൊന്നുമില്ല ഇത്. പിന്നെ പിന്നെ അപാകതകളും ഒന്നുമില്ലല്ലോ. ടച്ചിങ് ഉണ്ട്, അത്രേ ഉള്ളൂ. അത് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, നമ്മൾ പറഞ്ഞതുള്ളൂ. അത് അതേ ഉള്ളൂ, വേറെ. കേരളത്തിലൊരു വണ്ടിക്ക് എന്താ പറയാ, സ്ക്രാച്ചസും ടച്ചും ഒന്നും ഇല്ലാത്ത കിട്ടാൻ പാടാണ്. അതെ അതെ. 2011 മോഡലാണ്. 2011 ആണ്. അതായത് ഓട്ടോ എത്രയാ?
ഇതിന് വെറും 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ജെനുവിനാണോ? ആ ഇതൊക്കെ നമ്മൾ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാം ഉണ്ടല്ലേ, പക്ക ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് നമ്മൾ ചോദിക്കുന്ന 260 ഉണ്ടാവുമല്ലോ അല്ലേ, മാക്സിമം പറ ഇനിയിപ്പോ എന്തായാലും കൂടുതലൊന്നും പറയണ്ട, ഒരു 240-45 റേഞ്ച് ചെയ്യാം നമുക്ക്. എന്തായാലും നിങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ട് ഇവിടുന്ന് എടുക്കാൻ പറ്റും. 235 റേഞ്ചിലൊക്കെ ഇവിടെ ആസ്കിംഗ് പ്രൈസ് നോക്കണ്ട. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ, ഇത് നമ്മൾ ആദ്യമായിട്ട് വരുന്നൊരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാക്സിമം, അതായത് എന്താ പറയാ, ലാഭത്തിലും കുറച്ചിട്ടാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ ആകുമ്പോൾ മാക്സിമം കുറച്ച് തരണമെന്നുള്ള വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ കുറയാണ്ടോ, നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്കി വണ്ടിന്റെ കണ്ടീഷനൊക്കെ നോക്കിട്ട് സംസാരിച്ചോളൂ, മാക്സിമം കുറച്ച് തരും, അത് ഗ്യാരണ്ടിയാണ് കേട്ടോ. ഈ റിഡ്സ് കൂടി കാണിച്ചാലോ. റിഡ്സ് നമ്മൾ 2015 മോഡലാ. 15 പെട്രോളാ? പെട്രോൾ VXI VXI ആണ്, മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ. അതെ അതെ. ഇത് ഓടിയതൊക്കെയോ? ഇത് 48,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. 48,000 സിംഗിൾ ഓണർ ആണ്, നല്ല നീറ്റ് വണ്ടിയാണ്. ഇതുപോലെ വല്ല തട്ടുമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒന്നുമില്ല, ആക്സിഡന്റ് ഒന്നുമില്ല, ഒരു ഇഷ്ടമില്ല. ആക്സിഡന്റ് ഉണ്ടെങ്കിൽ നമ്മള് പ്രത്യേകം പറയും, അത് മറച്ചു വെക്കൊന്നുമില്ല, നമ്മള് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട്. അതെ, പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴേ ഇവിടെ കുറച്ച് ഭാഗത്ത് സ്പേസ് കുറവുള്ളതുകൊണ്ട് വണ്ടീന്റെ കറക്റ്റ് ഫോട്ടോസ് ദൂരെ നിന്നൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്താ കേട്ടോ. അപ്പൊ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ അയച്ചു കൊടുക്കൂലേ? തീർച്ചയായിട്ടും, നമ്മൾ വാട്സാപ്പിൽ എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കൂലേ. 2015 മോഡല് വെറും 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അത് ഗ്യാരണ്ടി കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി കിട്ടും, എത്രക്ക് കൊടുക്കുക? ഇത് 410,000 കൊടുക്കും. 15 വണ്ടി അല്ലേ, കിലോമീറ്ററിന്റെ കുറവുണ്ടായിരിക്കും, ലേശം ഒരു പ്രൈസിന്റെ ഇത് മാറ്റം വരുന്നത്. മാത്രമല്ല വണ്ടി നിങ്ങളെ കണ്ട് നല്ല വൃത്തിയും നല്ല നീറ്റും ചിലർക്ക് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഏകദേശം നിങ്ങളൊരു 10,000 മുതൽ ഒരു 50,000 രൂപ ഉള്ളിൽ അല്ലേ? അതെ അതെ. അത്രയും എല്ലാ വണ്ടി ആയിക്കോട്ടെ നമുക്ക്, എല്ലാ വണ്ടി അല്ല ചില വണ്ടികൾ അങ്ങനെ പറ്റില്ല, ഇതിപ്പോ പഴയ മോഡലായിരുന്നു. അത് മാത്രം നിങ്ങൾ നോക്കിയത്, ബാക്കി എല്ലാം നിങ്ങൾക്ക് ഇറക്കാം. നമുക്ക് മാക്സിമം 1 ലക്ഷത്തിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഒരു ശരിക്കും വണ്ടി ഓടിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവര് ഇപ്പൊ വലിയ ഒരു BMW Benz ഒന്നും എടുക്കാൻ ആ സെറ്റപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് അതേ ഫീലോടുകൂടി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് അല്ലേ? അതെ അതെ, സ്കോഡ റാപ്പിഡ്. റാപ്പിഡ് ആണ് ഇത്. നമുക്ക് 2019 മോഡലാണ്. 19 ആണ്. ആ ഇത് ജെനുവിൻ പക്ക കമ്പനി സർവീസ് നടന്നു നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് 19 ഓടിയിട്ടുണ്ട്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ പക്ക ഡീസൽ 1.5 എഞ്ചിനാണ്. അതെ അതെ. ഇത് ഭയങ്കര രസാല ഓടിക്കാൻ തീർച്ചയായിട്ടും. അതായത് ഈ പറഞ്ഞ നമുക്ക് പ്രീമിയം വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ അതിന് കട്ടക്ക് നിൽക്കുന്ന വണ്ടിയാണ്. കട്ടക്ക് നല്ല, ശരിക്കും അത് അതുപോലെ തന്നെ ഉപയോഗിക്കും. അതായത് നമ്മൾ ഇവിടുന്ന് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാലു എടുക്കാൻ പറ്റില്ല. അതെ അതെ അതെ, വണ്ടി വലിച്ചങ്ങ് ഉണ്ടാക്കുള്ളൂ. ഭയങ്കര പെർഫോമറാണ്. അതെ അതെ, ഭയങ്കര പെർഫോമൻസ് ആണ്. പിന്നെ മോശമില്ലാത്ത മൈലേജ് ഒരു 16-17 എന്തായാലും കിട്ടും. 18 ഷുവർ കിട്ടും അല്ലേ? 1.5 ഡീസൽ അല്ലേ, എന്തായാലും കിട്ടും. അതെ, പിന്നെ കുറച്ച് ബോഡി വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു വ്യത്യാസം വരും അല്ലേ. അപ്പൊ ഇത് 2019 ഓട്ടോമാറ്റിക്. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു, കാരണം എന്താ വെച്ചാൽ DSG ഗിയർ ബോക്സ് ആണ്. അതെ അതെ അതെ, ആ ബെൻസും BMW ഒക്കെ ഉള്ളിലിരിക്കുന്ന സെയിം ഗിയർ ബോക്സ് അല്ലേ. നമുക്ക് അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ആ പ്രീമിയം ഫീൽ ചെയ്യും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ DSG ഗിയർ ബോക്സ് വണ്ടി എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു പെർഫോമിംഗ് കാർ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിയർ ലാഗിങ് ഒന്നും അറിയാണ്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയിക്കോളൂ അല്ലേ. ഇത് 19 കിലോമീറ്റർ എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടി ഹിസ്റ്ററി കൊടുക്കാം. ഇത് പക്ക കമ്പനി സർവീസ് നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർ ആട്ടോ, സിംഗിൾ ഓണർ ആണ്. ഇത് നമ്മള് 10-75 നമ്മൾ ആസ്കിംഗ് പ്രൈസ് 10,75,000. അതെ അതെ. പിന്നെ വേറെ കാര്യം, അത് 19 മോഡലും കൂടി ഉണ്ടെന്ന് ആലോചിക്കണം. അതും ഓട്ടോമാറ്റിക് ആണ്. അല്ല, മോണ്ടോ കാർലോ എന്ന് പറയുന്ന ടോപ്പ് വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് മോണ്ടോ കാർലോ. അതെ അതെ, സ്പെഷ്യൽ ആയിട്ട് വരുന്ന സംഭവം, സാധാരണ സ്പോർട്ടിന് മാതിരിയല്ല. അതെ അതെ അതെ. പിന്നെ അത് ഈ റൂഫൊക്കെ ബ്ലാക്ക് ഒക്കെ കമ്പനി വരുന്ന തന്നെയല്ലേ? ഇത് കമ്പനി വരുന്നതാണോ? അത് ചിലപ്പോൾ ഒട്ടിച്ചായിരിക്കും, പക്ഷെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നല്ല ഇന്റീരിയറും ആണ്, ഒരു അപാകതയില്ല. ഏയ് ഒന്നുമില്ല, ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഒന്നുമില്ല. ഇതൊക്കെ ഉപയോഗിച്ച ആളെ നമുക്ക് അറിയുന്ന, വർഷങ്ങളായിട്ട് പുള്ളിക്കാരെ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന, ഇത് 10-75 10,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം. അതും നിങ്ങൾക്ക് മാക്സിമം ലോൺ വരും, കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മിസ് ചെയ്യണ്ട, ഇതുപോലത്തെ ഒക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ, നോക്കിക്കോളൂ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഐറ്റം, ഇത് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്ന സാധനം. 2014 മോഡലാണ് ഇത്. സ്പോർട്സ് ഓപ്ഷനിലാണ്, സ്പോർട്സ് ഓപ്ഷനിലാണ്. അപ്പൊ അതായതുകൊണ്ട് ഇതില് നമുക്ക് ഓട്ടോ മിറർ ക്ലോസ്, ബട്ടൺ സ്റ്റാർട്ട്, ബട്ടൺ സ്റ്റാർട്ട് ഇതെല്ലാം സ്പെഷ്യൽ ആയിട്ട് വരും. അതെ അതെ അതെ.
2014 മോഡൽ 78,000 കിലോമീറ്റർ വണ്ടി പതിനാല് 78 കൂടുതലാണെന്നും പറയാൻ പറ്റൂല അല്ലേ? ഒരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ i20 പോലെ തന്നെ വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും കമ്പനി സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഉണ്ട് അങ്ങനെ തന്നെ. ഇത് 78,000 ഇസ്ത്രീ കൊടുത്തൂടെ? ഓ തീർച്ചയായിട്ടും. ജെനുവിൻ കിലോമീറ്റർ ജെനുവിൻ അങ്ങനെ ആ ഒരു പരിപാടി ഇല്ല. ജെനുവിൻ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കറക്റ്റ് പറയും. ഇതൊന്നും അതില്ല. അതെ അതെ, എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ടയറൊക്കെ അത്യാവശ്യം ഓടാനുള്ള ടയറും ഉണ്ട്. അതെ അതെ, ഒരുവിധം വണ്ടികളൊക്കെ തന്നെ ഏകദേശം ഒരു രക്ഷയില്ലാട്ടോ. എന്തിയാതി പോക്ക ബസ്സേര് പോണേ, അത് ഓൾറെഡി ആണ് അതിന്റെ ബാക്കി. അപ്പൊ നേരം ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടയുണ്ട്, മോശമില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വില കൂടി കേട്ടോ 14. അജ്മീർ, ഇത് നമുക്ക് 3,40,000 കൊടുക്കാം. 3,40,000. അതെ അതെ, നമുക്ക് കുറയൂലേ? നമ്മള് നമുക്ക് ചെയ്ത് കൊടുത്തൂടെ? അതെ അതെ, മാക്സിമം ചെയ്യണം കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആക്കി തരും. ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് എത്രക്ക് തരാൻ പറ്റുമോ അത്രയും കുറച്ച് തരും. പിന്നെ ക്വാളിറ്റിയുടെ കാര്യം 100% ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അപ്പൊ എന്തായാലും 14 മോഡൽ ബട്ടൺ ഷാട്ടുള്ള പെട്രോൾ വണ്ടി മിസ് ചെയ്യണ്ട. അപ്പൊ എന്തായാലും നമ്മുടെ ഓറിയോൺ ടാസിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ രണ്ട് മൂന്ന് വണ്ടി കൂടി കാണിച്ചു തരാം. കുറച്ച് വലിയ വണ്ടികളാണ്, പക്ഷേ ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. ഇതേതാ വെന്യൂ? ഏതാ മോഡല്? വെന്യൂ 2019 ആണ്. അതായത് നേരെ താഴെ വരും, സൺപ്രൂഫ് ഉണ്ട്, ഡീസലാ, ഡീസൽ മാനുവല്, ഡീസൽ മാനുവൽ. അതായത് എക്സൽ ഡെലിവറി പറഞ്ഞാൽ 5/7/2019 ആണ്. ഈ സാധനം ശരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന എൻക്വയറി ഉള്ള വണ്ടി അല്ലേ? തീർച്ചയായിട്ടും കാണാറില്ല അപ്പൊ ഇറങ്ങിയപ്പോ ഇതങ്ങോട്ട് കാണാതായി. അതെ അതെ, ഇതിപ്പോ ഏറ്റവും ഫുള്ളിന്റെ താഴെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ? എല്ലാ ഫീച്ചേഴ്സിന്റെ കുറവല്ലേ? എല്ലാവിധ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് മൈലേജ് ആണ്. മൈലേജ് ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നല്ല മൈലേജ്, നല്ല മൈലേജ് കിട്ടും. പിന്നെ എല്ലാവിധ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ എല്ലാ ബാക്കിയുള്ള സംഗതികളുണ്ട്. അലോയ് വീൽ ഉണ്ട്, മോശമൊന്നുമില്ല അല്ലെ? മൊത്തത്തില് അടിപൊളി വണ്ടി, അടിപൊളി വണ്ടിയാണ്. വെന്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഓട്ടം 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2019 ഡീസൽ വണ്ടി നമുക്കറിയണം, ഓടിക്കാനുള്ളതാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഓടിക്കൊണ്ട് നിൽക്കാതെ ഓടിക്കൊണ്ട്. ഇത് ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? കറക്റ്റ് ആയിട്ട് കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളും പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു 70,000 സർവീസ് പക്ക കഴിഞ്ഞു. 100-100 കണ്ടീഷൻ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് 9,60,000 ആണ്. 9,60,000. അത് റേറ്റ് പറയുന്നില്ല, നമുക്ക് കസ്റ്റമർ നേരിട്ട് ചെയ്തു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന പോലെ 9,60,000 അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സർപ്രൈസ് പ്രൈസ് ആണ് കേട്ടോ. അത്രയും നിങ്ങൾക്ക് കുറച്ച് വരും. 2019 വണ്ടി, ഡീസല് മാനുവല്, നല്ല ക്ലീൻ വണ്ടി. ആർക്കെങ്കിലും വേണമെങ്കിൽ മിസ് ചെയ്യേണ്ട നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ടാറ്റ നെക്സോൺ. നെക്സോൺ ഉരുക്കിന്റെ ശക്തിയാണല്ലോ ഇത്. അതെ അതെ, ഉരുക്കിന്റെ ശക്തിയുള്ള കരുത്തന്നെ. ഇത് 2018 മോഡൽ സിംഗിൾ ഓണർ ആണ്. 18 സിംഗിൾ ഓണർ. അതെ, പെട്രോൾ പെട്രോൾ ആണ് അല്ലേ? പഴയ ഷേപ്പ് ആണ്. 65,000 ഓടിയായിരിക്കും. ജെനുവിൻ ആണ്. ജെനുവിൻ. പിന്നെ ഇപ്പൊ ഈ ഒരു ഷോറൂമിൽ ഇവിടെ ബാക്കിൽ സ്ഥലം കുറവായതുകൊണ്ട് ബാക്കൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങൾ കാര്യം ചെയ്താൽ മതി, സഫാൻ ബ്രോയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് വിളിക്കുക. കംപ്ലീറ്റ് ഫോട്ടോസ് അടക്കം തരും അല്ലേ? പക്കാ നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാം, അയച്ചു തരും. പിന്നെ ഇതിന്റെ വേരിയന്റ് ഏതാ? ഇത് എക്സ്ട്രി ആണ്. എക്സ്ട്രി ആണ്. അതെ, ഓക്കെ. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഏറ്റവും ഫുള്ളിന്റെ നേരെ താഴെയുള്ള വണ്ടി കേട്ടോ. ഇത് എക്സ്ട്രി ആണ്, എക്സി ആണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അതെ അതെ അതെ, എക്സി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് ആയിരിക്കും. അതെ അതെ, അതിന്റെ വേറെ ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ. ഇത് എക്സ്ട്രി ഏറ്റവും ഫുള്ളിന് താഴെ, അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളും സംഭവം. ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഏയ്, റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. പക്കാ വണ്ടി. പക്കാ വണ്ടി. ഓക്കെ, എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമ്മള് 6,10,000 നമ്മൾ ചോദിക്കുന്നത്. 2018 വണ്ടി അല്ലേ? 2018 സിംഗിൾ ഓണർ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 18 സ്വിഫ്റ്റിന് നിങ്ങൾ എനിക്ക് തോന്നുന്നു 5.5. തീർച്ചയായിട്ടും. ആ റേഞ്ചിലേക്ക് പുതിയ മോഡൽ ആ റേഞ്ച് നമുക്കൊരു മിനി കോമ്പാക്ട് എസ്യുവി നമുക്ക്. അത് സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കുറച്ച് കൂടി പോകണ്ടേ ശക്തി. അപ്പൊ ഞാൻ പറയുന്നത് ആ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിപ്പോ ഇപ്പൊ പറഞ്ഞ വില കുറയൂലേ? തീർച്ചയായിട്ടും. 6.10 നല്ലോണം കുറച്ച് തരും. നിങ്ങൾ വന്നാൽ മതി, വന്ന് നോക്കിക്കോളൂ. ഒരു അപാകത ഇല്ലല്ലോ അല്ലേ? ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ആക്സിഡന്റ് ഫ്ലഡ് അങ്ങനത്തെ പ്രശ്നം ഒന്നും ഇല്ലല്ലോ? 100% ഗ്യാരണ്ടി ഞങ്ങൾ. ഫ്ലഡ്, മേജർ ആക്സിഡന്റ് ഇത് രണ്ടും ഞങ്ങൾ എന്തായാലും എടുക്കുമല്ലോ നമ്മൾ അങ്ങനത്തെ വണ്ടി. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അവിടെ കിടക്കുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾക്കാണെങ്കിൽ കേരള രജിസ്ട്രേഷൻ രണ്ട് പുറത്തെ വണ്ടികളാണ്. വണ്ടികളില്ല അല്ലേ? നമ്മൾ കേരള വണ്ടികൾ മാത്രം നമ്മൾ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോ. അപ്പൊ എന്തായാലും നമ്മുടെ ഓറിയോൺ കാർസിൽ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ്ടോ. ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു 7-സീറ്റർ ആണ്. അപ്പൊ മാക്സിമം വിലയൊക്കെ കുറച്ചിട്ടാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 7-സീറ്റർ വണ്ടിയാണ്, ഏറ്റവും വില കുറഞ്ഞ വണ്ടി. ഏതാ മോഡല്?
ഇത് 2019 മോഡലാണ്. എക്സാക്ട് പറഞ്ഞാൽ 23/10/19 അല്ലേ? അതെ അതെ, ലാസ്റ്റ് വണ്ടി തന്നെ പറയാം. അതെ, ഇത് 74,000 കിലോമീറ്റർ ഓടിന വണ്ടി, ഫുൾ ഓപ്ഷന് തൊട്ട് താഴത്തുള്ള വണ്ടി. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതെ അതെ, ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ. ബട്ടൺ സ്റ്റാർട്ട് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ബട്ടൺ സ്റ്റാർട്ട് ഇല്ല. ബാക്കിയെല്ലാം എ സി തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും പില്ലർ എ സി ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് പറയേണ്ടത് നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ അപാകത്തുകളായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് സീറ്റ് കവറിന് അഥവാ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ മാറ്റാം. സീറ്റ് കവർ വേറെ അപകടങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഒന്നുമില്ല അല്ലെ? ഈ 70 സംതിങ്ങിന്റെ ഇസ്തിരി കൊടുക്കാൻ പറ്റുമോ? ഓ, തീർച്ചയായും കൊടുക്കാം, തീർച്ചയായും കൊടുക്കാം. ഒന്നും മാറിയിട്ടില്ലല്ലോ അല്ലേ? ഒന്നും മാറിയില്ല. നമ്മൾ പക്ക കമ്പനി ഹിസ്റ്ററിയും സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അതെ, ടയർ ഭാഗങ്ങളാണെങ്കിലും മോശമൊന്നുമില്ല. അത്യാവശ്യം നല്ല കട്ടികളുണ്ട്. പിന്നെ അതായത് ഞാൻ ഏറ്റവും നല്ലത് നല്ലാട്ടോ പറയുന്നത്, അതായത് ഈ വിലക്ക് ഈ മോഡലിൽ കിട്ടുന്ന 7 സീറ്റ് അച്ഛനെ മക്കള് പേരക്കുട്ടികൾ പോകാൻ പറ്റിയ നല്ല എന്താ പ്രൈസ് ഇതിന്? നമ്മള് ആക്ച്വലി പറയുന്നത് 5,10,000. 5,10,000? അതെ അതെ, 5,10,000 കൊടുക്കാം. 5,10,000 നമുക്ക് കൊടുത്തത് അടിപൊളി. അതിനകത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. തീർച്ചയായും പരമാവധി നിങ്ങൾക്ക് ഒരു 4 സംതിങ്ങിന് തരാൻ ശ്രമിക്കും. മാക്സിമം നമ്മൾ ശ്രമിക്കാം. നമ്മളെ കസ്റ്റമർ വന്ന് ലോണ് സുഖമായിട്ട് ചെയ്ത് കൊടുത്തൂടെ? ഫുൾ ലോണൊക്കെ നമ്മൾ ചെയ്യാം. എന്തായാലും ഒരു 90% ലോണൊക്കെ ഇതിനൊക്കെ എന്തായാലും ഈസി ആയിട്ട് കിട്ടും അല്ലേ? പിന്നെ ലോൺ എന്തായാലും നമുക്ക് എന്തായാലും എപ്പോഴും കസ്റ്റമർ പ്രൊഫൈലിന് അനുസരിച്ചിട്ടുണ്ടാവാം. അത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ പറഞ്ഞു പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി. പിന്നെ നമ്മള് വണ്ടിക്ക് എത്ര കിട്ടും എന്നുള്ളത് പറയാം. നിങ്ങൾക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല, അത് വന്ന് ചെക്ക് ചെയ്യണം അല്ലേ? എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വേറെ കാര്യമായ അപാകതകളൊന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നല്ല വൃത്തിയുള്ള വണ്ടികൾ എടുക്കാൻ ശ്രമിക്കുക, യൂസേർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ബ്രോ നിങ്ങൾക്ക് മാക്സിമം ഏറ്റവും നല്ല വണ്ടികളെ തരുള്ളൂ, അത് ഗ്യാരണ്ടി ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞതരാം. മീൻചന്ത ബൈപ്പാസിലെ കോഴിക്കോട് ജില്ലയിൽ ആ ബൈപ്പാസിൽ മീൻചന്ത തിരുവനൂർ എത്തും തൊട്ട് മുമ്പ് അല്ലേ? അപ്പൊ ഇവിടെ വന്നാൽ മതി. ഹൈവേ സൈഡിൽ തന്നെയാണ്, നല്ല കുറെ വണ്ടികളുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ, നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മാക്സിമം ഡിസ്കൗണ്ട് എടുക്കുക. അപ്പൊ എന്തായാലും എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്, അടുത്തൊരു വീഡിയോ കാണാം അല്ലേ? തീർച്ചയായും കാണാം. അടുത്തൊരു കിഴിലൻ വീഡിയോ വീണ്ടും വരുന്നുണ്ട് കുറച്ച് വണ്ടികളുമായിട്ട്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. മാക്സിമം സപ്പോർട്ട് ചെയ്യാം അല്ലേ? സപ്പോർട്ട് ചെയ്യാം എല്ലാവരും. ഇതുവരെ നമ്മളിട്ട വീഡിയോയിലുള്ള എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇവരെ സപ്പോർട്ട് ചെയ്യാം. നല്ല വണ്ടികൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം.